കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമയെ തല്ലിയ ആളുമായി സിഐടിയു ചർച്ചയ്ക്കെത്തി. ഇതിൽ പ്രതിഷേധിച്ച ബസ്സുടമ ചർച്ചയിൽ നിന്നിറങ്ങിപ്പോയി. ബസ്സുടമയെ പോലീസിന്റെ കൺമുന്നിലിട്ട് തല്ലിയ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ അജയ്ക്കൊപ്പമാണ് ചർച്ചയ്ക്കെത്തിയത്. തന്നെ പരസ്യമായി ആക്രമിച്ച പ്രതിക്കൊപ്പം ചർച്ചയ്ക്കില്ലെന്ന് ഉടമ രാജ്മോഹൻ നിലപാടെടുത്തു. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയഭേദകമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. എന്നെ നഗ്നമായി ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ലംഘിച്ചുകൊണ്ട് പബ്ലിക് റോഡിൽ ആക്രമിച്ച പ്രതി ഇന്ന് അദ്ദേഹം ഒരു ആനയിക്കപ്പെട്ട് ലേബർ ഓഫീസറുടെ മധ്യത്തിലെ ഫ്രണ്ടിലെ സീറ്റിൽ വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന രംഗം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഇത് കാണുന്ന ജനങ്ങളോട് ലജ്ജിക്കണം, തല താഴ്ത്തണം. ഈ നാട്ടിൽ ജീവിക്കുന്നവർ ലജ്ജിക്കണം. സാധാരണക്കാരനും നീതിക്ക് വേണ്ടി പോരാടുന്നവന്റെയും അവസ്ഥയത് ആക്രമിച്ച് വരുവഴിയിൽ ആക്രമിച്ച പ്രതിയെ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിലിരുത്തിയിരിക്കുന്നു. അതും കോടതി അലക്ഷ്യ കേസ് നടത്തിയ പ്രതിയെ. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ. എന്നിട്ട് ആ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ ഭയപ്പെടുത്തി തീരുമാനമെടുപ്പിക്കാമെന്നുള്ള ധാരണയാണെങ്കിൽ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാര്യം അറിയിക്കാം. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സൈന്യ സേവാ മെഡലും സ്പെഷ്യൽ സർവീസ് മെഡലും വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ എനിക്ക് പേടിക്കാൻ പറ്റില്ല. മരണം വരെ ഞാൻ ഇവിടെ ജീവിക്കും. സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പോരാടും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്തോളൂ.